ഈ സിലബസിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്താ? അക്കൗണ്ടിങ്ങിന്റെ ബേസ് അറിയാതെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. 2020 എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി കോർപ്പറേറ്റീവ് ബാങ്കിംഗ്. ഞാൻ പ്രകീഷ്. ഞാൻ അഞ്ജിത. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ അല്ലേ, നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചോദ്യമാണ് എവിടെ സിലബസ്, എന്താ സിലബസ് എന്നല്ലേ. സിലബസ് എന്താണ്? ഏറ്റവും കൂടുതൽ പഠനത്തെ കുറിച്ചല്ല, നമ്മുടെ സിലബസ് ആണ് എല്ലാവരും, സിലബസും എക്സാം ഡേറ്റും ആണ് എല്ലാവരും ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് ആണ് നമ്മൾ ഈ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊരു എക്സ്പെക്ടഡ് സിലബസ് ആണ്, നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് കഴിഞ്ഞ ഒരു എക്സാമിനേഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു എക്സ്പെക്ടഡ് സിലബസ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഭാവിയിൽ ഈ ഒരു എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ വരാം. ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ അപ്പോൾ സമയത്ത് കൃത്യമായി, ഇപ്പൊ നമ്മൾ നിലവിലുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതായിരിക്കും സിലബസ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന സിലബസ് നോട്ടിഫിക്കേഷൻ വന്നു, അതായത് 2020 എക്സാം നടന്നത്. അപ്പൊ 2020 എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിലബസ്, ഈ സിലബസിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്താ? കോർപ്പറേഷനും കോർപ്പറേറ്റീവ് ലോയും ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിന്റെ യോഗ്യത തന്നെ ഉണ്ട് ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്താണ്. അപ്പൊ നിങ്ങൾ CSEB പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കോർ ടോപ്പിക്സ് ആയിട്ടുള്ള കോർപ്പറേഷൻ, കോർപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് തന്നെ. അക്കൗണ്ടിങ്ങിന്റെ ബേസ് അറിയാതെ നിങ്ങൾക്ക് കോർപ്പറേറ്റീവ് അക്കൗണ്ടിങ് കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അറിയേണ്ട എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആണ്. അപ്പൊ ആ ഒരു കോർ സബ്ജക്ട്സ് ഏതാണ്? കോർപ്പറേഷൻ, കോർപ്പറേറ്റീവ് ലോ, ബാങ്കിങ് അക്കൗണ്ട്, ഇതിനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഓഡിറ്റിംഗ് ഇല്ല ജൂനിയർ ക്ലർക്കിന്, ഇവിടെ ഓഡിറ്റിംഗ് ഉണ്ട്. ഓഡിറ്റിംഗ് ഈ പറഞ്ഞ ടോപ്പിക്സ് എന്താ? ഫിക്സ്ഡ് ടോപ്പിക്സ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ നമ്മൾ നോക്കണം. അപ്പൊ ഈ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ടോപ്പിക്സ് ഇപ്പൊ ഇംഗ്ലീഷ്, GK, IT അതൊക്കെ സബ് ആയിട്ട് വെച്ച് പയ്യെ പയ്യെ പഠിച്ചു തുടങ്ങാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് വരുന്ന പാർട്ട് വൺ എന്നാണ് പറയുന്നത്. പാർട്ട് വൺ, ടു, ത്രീ എന്ന് പറയുന്ന മേഖലകളൊക്കെ സബ് കാറ്റഗറീസ് മൂന്ന് ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിൽ പാർട്ട് വണ്ണിൽ വരുന്ന മെയിൻ ആയിട്ട് കോർപ്പറേഷനും അതുപോലെ കോർപ്പറേറ്റീവ് വുമൻസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതൊരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്യാപിറ്റലിസം, സോഷ്യലിസം അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. നമ്മുടെ മാർക്കറ്റ് ഫെഡിന്റെ സിലബസ് വന്നപ്പോ മിക്കവാറും പേര് ഇതെന്താ ഇത്രയും സിലബസ് എന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഉള്ളിലുള്ളത് ആരും വായിച്ചു നോക്കിയില്ല. നമ്മളിവിടെ പഠിച്ചതാണ്, CSEB എക്സാമിനേഷൻ വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് അയക്കണം സിലബസ്, വളരെ വലിയ സിലബസ് ആണ് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ആ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നമുക്ക്. പ്രശ്നം അറിയോ, ഈ CSEB സിലബസ് ഇവർ കണ്ടിട്ടില്ലല്ലോ. അത് CSEB ഒരു ഔദ്യോഗിക സിലബസ് നിലവിലില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് മാത്രമേ നമുക്കറിയുള്ളൂ. ആ വേർഡിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 50 മാർക്ക് എന്നാണ് പറഞ്ഞ ആര് ഒതുക്കിയിട്ടുണ്ട്, CSEB ഒതുക്കുന്നു. അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടാ അങ്ങനെയാണ് എല്ലാം കൂടി. അതെ, എല്ലാം കൂടി ഒരു 50 മാർക്ക് നിങ്ങളുടെ ഈ കോർ സബ്ജക്ട് കിട്ടും. ഇതൊക്കെ കോർപ്പറേഷൻ കോർപ്പറേറ്റീവ് ലോ എന്ന് എനിക്ക് തോന്നുന്നു. CSEB ഒരൊറ്റ വട്ടം ഡീറ്റെയിൽ സിലബസ് ഇറക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിലബസും ചേർത്താവും എനിക്ക് തോന്നുന്നു. കാരണം അത്രയും വലിയ സിലബസ് ആണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം ഇതിലെ ഡിഫറൻറ്റ്, ഇത് കോർപ്പറേഷൻ നമ്മളുടെ വ്യത്യാസമാണ്. നിങ്ങൾ പഠിച്ചതാണത് അല്ലേ? കോർപ്പറേഷനിൽ പഠിച്ചു തുടങ്ങുമ്പോ ജനറൽ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ തന്നെ. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, പിന്നെ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ്, പാർട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടൻസിയിലാണെങ്കിലും പഠിക്കുന്നതാണ്. പിന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ, ഒരു എന്റർപ്രൈസ് നിലയിൽ ഇങ്ങനെ വരുന്നു. കോർപ്പറേറ്റീവ് കോമൺവെൽത്ത് വളരെ എളുപ്പത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഓൾറെഡി പഠിച്ചു വെച്ച സാറാണ് കോർപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ഭാഗങ്ങൾ. അതാണ് ആദ്യത്തെ ഭാഗങ്ങൾ വരുന്നത്. രണ്ടാമത്തെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. അത് നന്നായിട്ടല്ല CSEB പറയുന്നത്. CSEB ഈ ഒരു ടോപ്പിക് ജസ്റ്റ് എന്താ കുട്ടികൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോരാ, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കണം. അതിന്റെ വർഷങ്ങൾ ഏതൊക്കെ കോർപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആഡ് ചെയ്ത്, റോക്ക്ഡെയിൽ ഫൈനാൻസിൽ തുടങ്ങി, പിന്നീട് ICA വന്നു, ICA പ്രിൻസിപ്പൾസ്, പിന്നീട് DGCA കമ്മിറ്റിയുടെ റിവിഷൻ വന്നു. ഓരോ കമ്മിറ്റിയും എവിടെയാണ് നടന്നതെന്നും കൂടി ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ പലരും ഇതിന്റെ ആദ്യത്തെ സ്റ്റേജിലുള്ള കുറെ റൂളുകൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേഷൻ വന്ന് അറിഞ്ഞിട്ടില്ല പലരും. എനിക്ക് തോന്നുന്നു മിസ് പലരും അപ്ഡേഷൻ വന്നത് അറിഞ്ഞിട്ടില്ല, കാരണം അത് പഠിച്ചു തുടങ്ങിയിട്ടില്ല പലരും. എനിക്ക് ഫസ്റ്റും ലാസ്റ്റും നോക്കിക്കും, അതിന്റെ ഇടയ്ക്കുള്ളത് വിട്ടുകളയും. അപ്പൊ ഓരോ സ്റ്റേജിലുള്ള നിയമങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ആ സ്റ്റേജസിനൊക്കെ പ്രത്യേകത, സ്റ്റേജസിന്റെ വർഷങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് ICA കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്താണ് അവിടെ ICA പ്രിൻസിപ്പൾസും, കാരണം റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് വരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ICA വരുന്നു, അത് പുതുക്കി വരുന്ന വർഷങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ്. അതെ, വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഫോർത്ത് സ്റ്റേജ് വന്നു,
അപ്പൊ അത്രയും ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജസും പ്രാധാന്യത്തോടെ പഠിക്കണം. ആ സ്റ്റേജസിന് വർഷം നേരത്തെ പറഞ്ഞ കമ്മിറ്റീസ് ഉണ്ടായത് ആ ഒരു സ്ഥലം എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ കാരണം ഒരു സി സി പിക്ക് പറഞ്ഞ ഓവറോൾ പഠിച്ചു വിട്ട് കാര്യമില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമുക്കല്ല നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഇതിൽ എളുപ്പത്തിൽ എന്താ ഏറ്റവും ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോന്നാണ് എനിക്ക് സംശയം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം, കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, അതായത് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരെയുള്ള വിവിധ തലങ്ങൾ, അതുപോലെ പി സി സിആർഡിബി, നമുക്കറിയാം നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച്, അതുപോലെ തന്നെ നാഫെഡ് പോലുള്ള വിവിധ ഫെഡറേഷൻസ് അല്ലേ, ഡയറി കോപ്പറേറ്റീവ്സ്, മാർക്കറ്റിംഗ് റബ്ബർ, അത് എൻ സി ഡി സി, അതുപോലെ തന്നെ ഫിഷറി കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ അപ്പൊ പല ചില ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചു, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ഇവിടെ ആവശ്യമാണ്. പ്രോസസിംഗ് കോപ്പറേറ്റീവ്സും അതിന്റെ കാര്യങ്ങൾ, അതുപോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലെ സംബന്ധിച്ചുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡും അതുപോലെ തന്നെ സ്റ്റാർട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള വർഷം, സ്റ്റാർട്ട് ചെയ്ത വർഷം, പണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ വർഷം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, കാരണം സി എസ് ഇ ബിയുടെ എക്സാമിന് ഇപ്പോൾ ഡേറ്റ് കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട്. പിന്നെ അവര് കഴിഞ്ഞ ഒരു രണ്ട് എക്സാമിന് മുമ്പ് തുടങ്ങി, അപ്പൊ തുടങ്ങിയപ്പോ അവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഡേറ്റ് തന്നെങ്കിലും വർഷം ആ ടൈമില് സെയിം അല്ല തന്നെ, അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാൻ. ഇപ്പൊ ഒരേ വർഷം തന്നിട്ട് മാസങ്ങളുടെ വ്യത്യാസം പണ്ട് വർഷങ്ങൾ മാത്രം പഠിച്ചു ഒരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താണ് ഡേറ്റും അതിന്റെ ഏറ്റവും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവര് ആക്റ്റ് നിലവിൽ വന്ന വർഷം വേറെ ആയിരിക്കും, അത് രൂപീകരിച്ച വർഷം വേറെ ആയിരിക്കും, അതൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ നിലവിൽ വന്ന അവരുടെ ചെയർമാൻസ്, അവരുടെ പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും പോളിസീസ് ഉണ്ടെങ്കിൽ, അവരുടെ എന്തെങ്കിലും പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊഡക്ട്സുകൾ വളരെ എളുപ്പം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാ, ടേംസ് എന്തൊക്കെയാണ്, അതൊക്കെ നോക്കാം. പിന്നെ ഏത് കമ്മിറ്റിയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തത്, അതൊക്കെ നോക്കാം. ആ കമ്മിറ്റിനെയും പറ്റി ആ ടൈമിൽ നോക്കി വെക്കുക. കമ്മിറ്റീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സി എസ് ഇ ബിയിൽ അധികം കമ്മിറ്റിനെ പറ്റി ചോദിക്കാത്തതുകൊണ്ട് അതിനോട്ട് ഫോക്കസ് കുറവാണ് കൊടുക്കാറ്. പക്ഷെ കമ്മിറ്റീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ കമ്മിറ്റീസും എന്തിനു രൂപീകരണത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പഠിച്ചു. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ മെയിൻ കാര്യം, നമ്മുടെ പി എസ് സിയിൽ എന്താണ്, സി എസ് ഇ ബി പോലെയല്ല, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. എല്ലാ ക്വസ്റ്റിനും എന്താ അറ്റൻഡ് ചെയ്യാൻ നോക്കരുത്. സി എസ് ഇ ബിയിൽ നമുക്ക് അറിയില്ലെങ്കിൽ അതിന് സമയം കിട്ടുന്നില്ല എന്ന പരാതി മാത്രമേ എപ്പോഴും ഉണ്ടാവാറുള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇവിടെ എന്താണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ സമയക്കുറവൊന്നും പ്രശ്നമില്ല, അത്യാവശ്യം കുറെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എൻട്രി ആപ്പിലെ കുട്ടികൾക്ക് അറിയാം, മോക്ക് ടെസ്റ്റ് മാക്സിമം നിങ്ങൾ ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് വെച്ചെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾ കുറച്ച് എക്സാം എഴുതി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ പറ്റും, എന്തൊക്കെ മാറ്റം വരുത്താം. അപ്പൊ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ്, അടുത്ത തവണ എനിക്ക് മാർക്ക് കൂടുതൽ വേണം എന്നുള്ള ഒരു മത്സരബുദ്ധി നിങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്യുറസി കൂടുവാ, നിങ്ങളുടെ സി എസ് ഇ ബി എക്സാമിന് നിങ്ങൾക്ക് അതൊരു പ്ലസ് പോയിന്റ് എടുത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടാൻ സാധിക്കും. അത് വളരെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തതിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ, ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയിൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, ഇതൊക്കെ നിങ്ങൾ പലതരത്തിലുള്ള ഫെഡറേഷൻസിന്റെ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ് അടുത്ത മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, ഇതിന്റെയൊക്കെ ഒരു ഭരണഘടന എങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ്, അതെ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെയാണ്. നബാർഡിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ എവിടെയും പോയിട്ടില്ല. നബാർഡും എൻ ഡി ബി അത് എൻ സി ഡി സി ഒക്കെ നമ്മൾ അതിന്റെ ഓർഗനൈസേഷൻ ലെവൽ എങ്ങനെയാണ്, എങ്ങനെയാണ് രൂപീകരണം, ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ രൂപീകരിച്ചത്. അപ്പൊ നബാർഡിനൊക്കെ പറഞ്ഞ് നബാർഡിന് വേണമെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നബാർഡിന്, അപ്പൊ ആ ഹിസ്റ്ററി അതുപോലെ തന്നെ പഠിച്ചു. കാരണം അവിടെ ഓരോ പോയിന്റിലും വാലിഡ് ആണ് നബാർഡിന്റെ ഒരു രൂപീകരണം, എന്തുകൊണ്ടാണ് നബാർഡ് വന്നത്, ഏത് സാഹചര്യത്തിലാണ് നബാർഡ് നിലനിൽക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പൊ നബാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഓരോ ഘടകങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ തന്നെ പഠിച്ചു. നബാർഡൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഓർഗനൈസേഷൻ തന്നെയാണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമുക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ അതിന്റെ ക്ലാസ് ആയിട്ട് സൂപ്പർ ക്ലാസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം.
കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഭാഗങ്ങൾ. ഏറ്റവും സിമ്പിൾ ആയ ടോപ്പിക് നമുക്ക് പറയാം കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഓഡിറ്റ് കുറെ ഇല്ല, അവിടെ ഒരു ഓഡിറ്റർ ഉണ്ട്, അതിന്റെ ഇൻസ്പെക്ഷൻ ഇൻക്വയറി, അതുപോലെ തന്നെ ആ ഒരു ഓഡിറ്റർ പവർ എന്താണ്, ആ ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഓഡിറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഓഡിറ്റർ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്, ഓഡിറ്റർ എന്തൊക്കെയാണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെ ബേസിക് ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസ്, ഇതൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുള്ളൂ. വളരെ ഉള്ളിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട്. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നബാർഡ് തുറന്നെങ്കിൽ നബാർഡിന്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയെങ്കിലും നമുക്കറിയാത്തൊരു പാരൽ ഹിസ്റ്ററി ചിലപ്പോൾ നബാർഡിന്റെ കുറിച്ച് വേറെ വന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും അറിയാതെ പോകും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പലപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ ഓഡിറ്റിംഗ്, നമ്മുടെ ഓഡിറ്റിംഗ് സി എസ് ഇ ബിയിലെ ജൂനിയർ ക്ലർക്കിൽ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് എക്സാം എഴുതിയവർക്ക് അറിയാൻ സാധിക്കും. നല്ല വളരെ എന്താ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ എഴുതുന്നവർക്ക്, പുതിയതായിട്ട് വന്നവർക്ക് ഓഡിറ്റിംഗ് ചിലപ്പോ എന്താ പരിചയം ഉണ്ടാവില്ല, അപ്പൊ അവര് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ ക്ലാസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഓഡിറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയ ടോപ്പിക് ആണ്. അതിൽ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. ക്ലാസ് ഞങ്ങൾ എടുത്തരും, പഠിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ്, ഇപ്പൊ നോക്കി നോക്കുക അവിടെ വരുന്ന ഓരോ കാര്യങ്ങൾ, മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്ന പ്രോസസ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ് വരുന്നത്, ഏരിയ ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെ വരുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് നിങ്ങൾ കാണുന്നു കുറച്ച് ഡ്രൈ സബ്ജക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ വളരെ എളുപ്പമാണോ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ മനസ്സിലാക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. എങ്ങനെയാണ് കോൺഫ്ലിക്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു തർക്കം വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് എങ്ങനെ ഇത് ചെയ്യാം, അതെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാ. ലോയുടെ ഒരു, അതായത് ലോയിൽ നിങ്ങൾ കോപ്പറേറ്റീവ് ലോ എന്ന് പറഞ്ഞ ഒറ്റ ഹെഡ് പഠിക്കുന്നത് പല കാര്യങ്ങളായിട്ട് ലെജിസ്ലേഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് ഇഷ്ടമുള്ള ചില സമയത്ത് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്ട് ആയിട്ട് വരുന്നത്, പക്ഷെ അവിടെയൊക്കെ ഈ ആർബിട്രേഷൻ ആയി പോലും ഈ ഡിസ്പ്യൂട്ട്സിന്റെ ആയാലും പോലും അതിന്റെ അപ്പീൽസ് റിവ്യൂസ് കമ്മിറ്റി ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. കാരണം അതൊക്കെ ചോദ്യങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നേ വരുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു അത്രയും ആ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്നേ പഠിക്കാനുള്ളൂ. അതിന് പുറത്തേക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യേണ്ട ഒരിക്കലും. ജസ്റ്റ് ഇങ്ങനെ ടോപ്പിക് കണ്ടു എന്ന് വെച്ച് നിങ്ങള് അയ്യോ ഈ ടോപ്പിക് അറിയില്ല എന്ന് വെച്ച് വിചാരിക്കുന്നു. സോഴ്സ് ഓഫ് ഫണ്ട്സ്, അതായത് സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ചും ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, പാർട്ണർഷിപ്പ് ഫണ്ട് അറിയുന്നതാണ് കാര്യങ്ങളാണ്, സബ്സിഡി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻസ്, സബ്സിഡീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി നമ്മള് മറ്റു പേരുകളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു ഹെഡിങ്ങിന്റെ ഇടയിൽ പഠിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റഡ് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ അത് വന്ന് പതിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ആ ഒരു ഇല്ല. നിങ്ങൾ അത് ഈ സിലബസ് ഇത്രയും വലുതാണെന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സിബിയില് നമ്മൾ പരീക്ഷ എഴുതണ പോലെ അവിടെ പഠിച്ച പോലെയല്ല, കുറച്ചെന്താ മാറ്റി ചിന്തിച്ച് ഇവിടെ പഠിക്കണം. കാരണം മറ്റേത് നിങ്ങൾക്ക് തൊട്ട് തലോടി ഇങ്ങനെ പോയാൽ മതി സി എസ് സിബിയിൽ, പക്ഷെ ഇതിവിടെ പറ്റില്ല. കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ജോബ് എന്താ അത്രയും വലിയ ജോബാണ്. അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒരിക്കലും എക്സാം എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കരുത്, എക്സാമിന് അതിന്റേതായ ഒരു പ്രാധാന്യം ഉണ്ടാവും. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യൻ കേരള, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. നിങ്ങൾ പറയുന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തുടങ്ങി മദ്രാസ് കോപ്പറേറ്റീവ്സും ട്രാവൻകൂറും ട്രാവൻകൂർ കൊച്ചിനും, അതുപോലെ അവസാനം പിന്നെ റെസൊല്യൂഷൻസും, അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന ഫസ്റ്റ് ആക്ടുകൾ മുതലുള്ള ഇത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കൃത്യമായ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് കൃത്യമായി എന്താണ് ഒരു ആ ഒരു വൺ ബൈ വൺ ആയിട്ട് പഠിച്ചുകൊണ്ടുള്ളൂ. ഇപ്പൊ കോപ്പറേറ്റീവ് ലോ എന്ന് തുടങ്ങി ആ ഒരു കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പഠിക്കാൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് കൊച്ചിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലും പിന്നെ ട്രാവൻകൂർ, അതെ ഒരു സ്റ്റോറി പോലെ പഠിച്ചു പോകാനുണ്ടെങ്കിൽ കൊച്ചി കോപ്പറേറ്റീവ് അവിടെ വരുന്നു, ദിവാൻ വരുന്നു, അവിടുന്ന് ട്രാവൻകൂർക്ക് വരുന്നു, പിന്നെ ട്രാവൻകൂർ കൊച്ചിന് ലയനം വരുന്നു, പിന്നെ കേരളം മാത്രമായിട്ട് വരുന്നു, ആ സമയത്ത് മലബാറിലെ മദ്രാസ് കോപ്പറേറ്റീവ് ആക്ട് വരുന്നു അല്ലേ. കൃത്യമായ ഒരു കഥ പോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊന്നും സാധാരണ കൺഫ്യൂഷൻ പാടില്ല കേട്ടോ. കാരണം നമുക്ക് കൊച്ചിൻ കോപ്പറേറ്റീവിന്റെയും പലതും മാറിപ്പോയി. അതെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചില ക്രെഡിറ്റ് ബാങ്കുകൾ രൂപീകരിക്കുന്ന വർഷം കോപ്പറേറ്റീവ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ദിവാൻസ് വരുന്നത്, സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നത്, അവിടെയൊക്കെയാണ് നിങ്ങൾ പ്രശ്നം വരുന്നത്. കൊച്ചിൻ കോപ്പറേറ്റീവ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ ട്രാവൻകൂറിന് ക്രെഡിറ്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിനും ക്രെഡിറ്റ് ബാങ്ക് ഉണ്ട്. ഇതൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പറയാം. പിന്നെ താലൂക്ക് ബാങ്കുകൾ വരുന്ന സമയത്ത് ട്രാവൻകൂറിന് മാത്രം വരുന്നത്, അവിടെ എന്തില്ല കൊച്ചി. അപ്പൊ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻ ഫാക്ട്സ് അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആ വർഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അത് രൂപീകരിച്ച വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്, സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തേക്കണെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും
ക്ലാസ് എടുത്തപ്പോ അതിൽ പറഞ്ഞു പോയിരിക്കുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്. പാർട്ട് വണ്ണിൽ ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ കോർപ്പറേഷനും കോർപ്പറേറ്റീവ് ലോയും ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ വരുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് വരുന്ന സമയത്ത് അറിയാം ബാങ്കിന്റെ ഒരു മേഖലയാണ്. അതിലാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്. നിങ്ങൾ പഠിക്കുന്ന ആദ്യം നമ്മൾ തുടങ്ങുന്ന അവിടെ നിന്നല്ലേ ബാങ്ക് എന്താണ് ബാങ്ക് എന്ന കൺസെപ്റ്റ് തുടങ്ങി പലതരത്തിലുള്ള ബാങ്കിങ്ങില് യൂണിറ്റ് ബാങ്കിങ് മിക്സഡ് ബാങ്കിങ് ചെയിൻ ബാങ്കിങ് ഇത് പഠിക്കുക. ഇത് ബാങ്കിങ് നമ്മൾ പഠിക്കാതെ എവിടെയും പോകുന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണ്. അത് ഓരോ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് ഓരോന്ന് പ്രൊഡോണ്ടായത് പല പ്രശ്നം അറിയോ. ചിലരൊക്കെ കൺസെപ്റ്റ് ഞാൻ ഒരു ദിവസം 5 ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു ബാങ്കിങ് സിസ്റ്റം യു എസ് എയിൽ ഉണ്ട് പറഞ്ഞു. അപ്പൊ സാറിൽ പറഞ്ഞു അവിടെ യു എസ് എയിൽ ഒരു ബാങ്കിങ് സിസ്റ്റം മാത്രമല്ല, യു എസ് എയിൽ ഒരുപാട് ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ എന്തെയില്ല, ഒരു ബാങ്കിങ് സിസ്റ്റം ആ രാജ്യത്തിന്റെ പറഞ്ഞു പഠിച്ചാൽ ആ രാജ്യത്തിന്റെ മാത്രമാണ് ആ ബാങ്കിങ് സിസ്റ്റം. അങ്ങനെയല്ല, അത് അവിടെ പ്രൊഡോമിനന്റ് ആയിരുന്നു. പിന്നീട് അതിനുശേഷം എന്താണ്, ഒരുപാട് ബാങ്ക് സിസ്റ്റങ്ങൾ അവിടെ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സിസ്റ്റം മാത്രമാണല്ലോ, ഒരുപാട് ബാങ്ക് സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു രാജ്യങ്ങള് അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഫങ്ഷൻസ്, ബേസിക് ഫങ്ഷൻസ്, പ്രൈമറിയും സെക്കൻഡറി അവിടെ കൃത്യമായി ഡെപ്പോസിറ്റ്സിന്റെ കാര്യം പഠിക്കുക. ഡെപ്പോസിറ്റ്സ് ഒരുപാട് ചോദ്യം വരാറുണ്ട്. പിന്നെ BSBD പോലുള്ള ഇൻക്ലൂഷൻസ് അത് വളരെ പ്രധാനപ്പെട്ട, കാരണം BSBD വളരെ പ്രധാനപ്പെട്ട ഇൻക്ലൂഷൻസ്, കാസ ആയാലും ശരി മറ്റൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇൻക്ലൂഷൻസ് ആണ്. അത് കൃത്യമായി പഠിച്ചു വെക്കണം. അത് അത് ചിലപ്പോൾ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ പോലും BSBD എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. ആ ലോൺസിന്റെ കാര്യമായാലും ശരി മൊത്തം എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് ട്രഡീഷണൽ ബാങ്കിങ്ങിനോട് ബന്ധപ്പെട്ട് ബാങ്കിങ്ങിൽ പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. കാരണം CSEB ബാങ്ക്സിന് വേണ്ടി പഠിക്കണം. കാരണം CSEB എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കിങ് നമ്മൾ വാസ്റ്റ് ആയിട്ട് തന്നെ നോക്കണം. ഇവിടെയും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പോകണം. സെക്കൻഡറി സർവീസസ് ആണ് വരുന്നത്, ഏജൻസി സർവീസ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പല, കാരണം ബാങ്ക് പണ്ട് പറഞ്ഞില്ല എന്തെങ്കിലും ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് മാത്രമല്ലോ, ഒരുപാട് ഫങ്ഷൻസ് ആയി. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ സെൻട്രൽ ബാങ്ക് വരുമ്പോൾ നമുക്കറിയാം ആദ്യം നമുക്ക് നമ്മുടെ RBI കുറിച്ച് പഠിക്കണം, മറ്റ് രാജ്യങ്ങളെ റിസർവ് ബാങ്കുകളെ കുറിച്ച്, സെൻട്രൽ ബാങ്കുകളെ കുറിച്ച് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടുന്ന് വരാറുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ഫെസിലിറ്റീസ്, RBIയുടെ ഫങ്ഷൻസ്, RBIയുടെ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. റേറ്റുകൾ, ക്യാഷ് റിസർവ് റേഷ്യോ പോലുള്ള റേറ്റുകൾ, അതുപോലെ തന്നെയാണ് അവരുടെ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സുകൾ ചോദിക്കാറുണ്ട്, അവരുടെ സ്പെഷ്യൽ ഡിവിഷൻ ചോദിക്കാറുണ്ട്. അതെ, ഈ ഭാഗത്ത് തന്നെ നമുക്ക് RBIയുടെ അടുത്ത് ഭാഗത്ത് തന്നെ നല്ലൊരു ക്വസ്റ്റ്യൻസ് സെൻട്രൽ ബാങ്ക്. RBI നിങ്ങൾ കഴിഞ്ഞ എക്സാമിനും 2020 നടന്ന എക്സാമിനും RBIയിൽ നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതായത് നമ്മൾ ഒരു ചെറിയ സിസ്റ്റത്തിൽ തുടങ്ങി ഓരോ ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൽ ബാങ്കുകളുടെ നാഷണലൈസേഷൻ വരുന്നുണ്ട്, SBI വരുന്നു, ബാങ്ക് സ്കീംസുകളെ കുറിച്ച് വരുന്നു, ലീഡ് ബാങ്ക് സ്കീം പോലുള്ള സ്കീമുകളെ കുറിച്ച് വരുന്നു, റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടൊരു ഭാഗമാണ് RRB എന്നൊരു ചോദ്യട്ടോ. RRB നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ RRB കാരണം അവിടെ ആ ഉണ്ടായ രൂപീകരിച്ച വർഷങ്ങൾ മുതൽ ഇപ്പൊ ഒരുപാട് പ്രാധാന്യം വന്നോണ്ടിരിക്കുകയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സിന്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു അത്യാവശ്യമാണ്. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം, നെക്സ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്. അത് പോസ്റ്റ് ലിബറലൈസേഷൻ ഉണ്ട്, കമ്മിറ്റീസ് ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ അധികം കമ്മിറ്റീസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ട്രഡീഷണൽ ബാങ്കിങ്ങും മോഡേൺ ബാങ്കിങ്ങും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. മോഡേൺ ബാങ്കിങ് മാത്രം നോക്കി നോക്കി ട്രഡീഷണൽ ബാങ്കിങ് വിട്ട് കളയരുത്. നല്ല ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിലേക്ക് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് നോക്കി കഴിഞ്ഞാൽ ബേസ് നമ്മുടെ അവിടെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ട്രഡീഷണൽ ബാങ്കിങ് വിട്ടുപോയാ വിട്ടുപോയി തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ഈ പുതിയ ടേംസ്, പേയ്മെന്റ് ബാങ്ക്സ് പോലെ സ്മാൾ ഫിനാൻസ് ബാങ്ക് പോലുള്ള ടേംസ് വളരെ പ്രധാനപ്പെട്ട ടേംസ് ആണ്. കാരണം ഇന്ന് നമുക്കറിയാം സ്മാൾ ഫിനാൻസ് ബാങ്ക്സും പേയ്മെന്റ് ബാങ്ക്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട വരുന്നതാണ്. അവരുടെ മെർജേഴ്സ് ഒക്കെ ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്ഥിരമായിട്ട് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവിടെ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ്സ്. സോ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്സ് ഉണ്ട്. അത് മുഴുവൻ ചോദിക്കാറുണ്ട് എല്ലാ ഭാഗത്തുനിന്നും. ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ നമ്മൾ സാധാരണ കാണാറുണ്ട്. പിന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ലെജിസ്ലേഷൻ വന്നത്, കാരണം നമ്മൾ ബേസിക്കലി പഠിച്ചു പോകാത്ത കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സോ അത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് അതിൽ ബേസിക് ആയിട്ട് വരുന്നതെന്ന് മാത്രം. ബാങ്കിങ് ലെജിസ്ലേഷൻ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, നമ്മുടെ ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻ, അതിൽ ചെക്കുകൾ എങ്ങനെയാണ് വരുന്നത്, റിലേഷൻഷിപ്പ്, ബാക്കിയുള്ള അവരുടെ അവർ ബാങ്കിങ് ഓംബുഡ്സ്മാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വർഷവും ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിങ്ങൾ എന്ത് ചെയ്യണം, വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ വരുന്നത്, അവരുടെ ആദ്യത്തെ സ്കീം വന്നു, ആദ്യത്തെ വർഷം വന്നു, പിന്നീട് അത് രണ്ടാമത് പുതുക്കി വരുന്ന വർഷങ്ങള്, ഇപ്പോ ഏത് വർഷം മുതലുള്ള സ്കീമാണ് നിലനിൽക്കുന്നത്, അങ്ങനെ അവരുടെ ഏജ് ലിമിറ്റ്, അവരുടെ യോഗ്യത, ഇതിൽ അവരുടെ പവേഴ്സ്, റെസ്പോൺസ് ഇതൊക്കെ കൃത്യമായിട്ട് വരുന്ന കേട്ടോ ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ അക്കൗണ്ട്സ് ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് അത് നോക്കണം. ജോയിന്റ് അക്കൗണ്ട്സ്,
പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് ബാങ്കിൽ നമ്മൾ സി എസ് സി ബിയിലും നോക്കുന്നതാണ്. അപ്പൊ ആ ബാങ്കിലെ കസ്റ്റമർ പ്രാക്ടീസസ് ആണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. അടുത്താണ് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം ചെക്കുകളുടെ ക്രോസിംഗ് എൻഡോഴ്സ്മെന്റ് ഇതൊന്നും പഠിക്കാൻ നമ്മൾ ഇവിടെ ബാങ്കിങ് പഠിക്കാറില്ല അല്ലേ. അപ്പൊ കൃത്യമായിട്ട് ആ ചെക്കുകളുടെയും എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതിന്റെ ലീഗൽ സ്റ്റാറ്റസുകൾ, ചെക്ക് ഡിസോണർ ആവുമ്പോൾ എന്ത് വരുന്നു, അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങൾ മാത്രമാണല്ലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ചെക്സും, ഇത് മൂന്നാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതെ, അപ്പൊ അവരുടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണ് ക്രോസിംഗ് നോക്കാം. പിന്നെ ലീൻ പ്ലെഡ്ജ് ഹൈപ്പോത്തിക്കേഷൻ, അതൊക്കെ മോർട്ടേജ്, അതൊക്കെ സി എസ് സി ബി പഠിക്കുന്നവർക്കാണെങ്കിലും കുറച്ച് അവര് ബാക്ക്വേർഡ് പോണേ, അത് വിട്ടി കളയുന്ന ടോപ്പിക് ആണ്. പക്ഷെ അതിന് ക്വസ്റ്റ്യൻസ് സി എസ് സി ബിയിൽ ഇപ്പൊ വരുന്നുണ്ട്, എപ്പോഴും വരുന്നതാണ്, എല്ലാ എപ്പോഴും വരുന്ന മോർഗേജിനെ കുറിച്ചും ഹൈപ്പോത്തിക്കേഷനും പ്ലെഡ്ജിനെ കുറിച്ചും ലീൻ എപ്പോഴും വരുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ അത് ഗ്യാരണ്ടി ഇൻഡെംനിറ്റി അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്. നമുക്കറിയാം ഒരുപാട് സ്കീമുകളുണ്ട് ഈ മൈക്രോ ഫിനാൻസ് സ്കീമുകളായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഓരോന്നും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, നല്ല പ്രൊഡോമിനന്റ് നിൽക്കുന്ന ഇപ്പൊ ബാങ്ക് മേഖലയിൽ നല്ല ഇതായിരിക്കുന്നു. നബാർഡിന്റെ സ്കീമുകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ പരിപാടികൾ, ഇതൊക്കെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നു. പ്രത്യേകിച്ച് അതിൽ നബാർഡിന്റെ ഒരുപാട് സ്കീമുകൾ, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ അതുപോലെ നബാർഡിന്റെ ഒക്കെ സ്കീംസ് വളരെ പ്രധാനപ്പെട്ട സ്കീംസ് ആണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്, ഇത് ചോദിക്കാത്ത ഒരു സിസ്റ്റം ഇല്ല. മോഡേൺ ബാങ്കിംഗ് എന്ന് വരുന്നത് ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ് അല്ല. ഇ സി എസ് മുതൽ ഡെഫ്റ്റ്, ഐ എഫ് എസ് സി, എ ടി എം, റുപേ കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിങ്, അങ്ങനെ ഏറ്റവും അവസാനം വരെ അപ്ഡേഷൻ എന്തോന്ന് അത് മുഴുവൻ സ്വിഫ്റ്റ് എല്ലാം വരുന്ന ഒരു സംഭവമാണ് ഇത്. നിങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ കയ്യിൽ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇവരുടെ കയ്യിലുള്ള ഇരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ വരും. കാരണം ഇത് നിങ്ങൾക്ക് പലർക്കും കൃത്യമായി പഠിച്ച് കൃത്യമായി ലിമിറ്റ് അവർ രൂപീകരിച്ച വർഷം എനിക്കൊന്നും പലപ്പോഴും വളരെ പെട്ടെന്ന് ഒരു ആൻസർ ചെയ്യാറുണ്ട്. ഇതിന്റെ രൂപീകരിച്ച വർഷം, ഐ എഫ് എസ് സി എന്താണ്, നെഫ്റ്റ് എന്താണ്, പഠിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു മേഖല, അത് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് ആയിട്ട് നോക്കാം. ബാങ്കിങ് എടുക്കുമ്പോ തന്നെ എല്ലാവരും ബേസ്, അതായത് ബേസ് അല്ല, ട്രഡീഷണൽ പഠിക്കുന്നേക്കാളും തന്നെ ഈ ആർടിജിഎസ് ഒക്കെയാണ് അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ബാങ്കിങ്ങിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസസിന്റെ ഭാഗം വരുന്നത്. റീസെന്റ് ട്രെൻഡ്സ് നമ്മൾ പറഞ്ഞാലേ പല റേറ്റിംഗ്സ് ഉണ്ട്, ക്യാമൽ റേറ്റിംഗ്സ്, അതുപോലെ തന്നെ സർഫേസി ആക്ട് വളരെ പ്രധാന, അതുപോലെ തന്നെ അതുപോലെ മറ്റൊരു കാരണം കേട്ടോ, റൂൾസ് ഫോർ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. ഈ പലതരത്തിലുള്ള ഭീമാ യോജനകളില്ലേ, അതിന്റെ സ്കീമുകൾ വന്നു. അതിപ്പോ സി എസ് സി ബി അടക്കം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ റൂൾസ് വന്നിരിക്കുന്നു. അത് ആർക്കുള്ള സ്കീമുകളാണ്, എന്താണ് അതിന്റെ ലിമിറ്റ്, എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ അവിടെയും നമുക്ക് പ്രധാനപ്പെട്ട ഈ ട്രെൻഡ്സിൽ നമുക്കത് പഠിച്ച് വെക്കേണ്ടതാണ്. ബാങ്കിങ്ങിൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രഡീഷണൽ ബാങ്കിങ് ആ ഒരു തിയറി പാർട്ട് വളരെ പ്രധാന. കാരണം നിങ്ങൾ ആദ്യത്തെ ബാങ്ക് ഏതാന്നുള്ള ചോദ്യത്തിന് മോഡേൺ ബാങ്കിൽ ഉത്തരവില്ല, കാരണം അത് ആദ്യത്തെ ബാങ്ക് തന്നെയാണ് അത് അല്ലേ. അതുപോലെ തന്നെ അന്നൊരു ബാങ്കിങ് സംവിധാനത്തിൽ ഇന്നൊരു സംഭവം കൊണ്ടുവന്നു പറയുന്നത് അത് ട്രഡീഷണൽ ബാങ്കിങ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കും. നിങ്ങൾക്ക് റീസെന്റ് ട്രെൻഡ് പഠിക്കണമെങ്കിൽ മോഡേൺ ബാങ്കിങ് പഠിക്കണം, പക്ഷേ ട്രഡീഷണൽ ബാങ്കിങ്ങിനും അതിന് അർഹിച്ച പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം, രണ്ടും ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ ജനറൽ കോർപ്പറേഷൻ പഠിക്കുമ്പോഴും ഫോറിൻ കോർപ്പറേഷൻ നോക്കി വെക്കുക, കാരണം ചിലപ്പോൾ സിലബസിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഫിറ്റിന്റെ സിലബസിൽ ഫോറിൻ കോർപ്പറേഷൻ ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സി എസ് സി ബിയിൽ നമുക്ക് കഴിഞ്ഞ സംഭവിച്ചതാണ് അല്ലെ, ഫോറിൻ കോർപ്പറേഷൻ കുറച്ചായി ചോദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലരും എടുത്തോളും. കഴിഞ്ഞതിൽ ഫോറിൻ കോർപ്പറേഷന്റെ ഒരു കുറവില്ല എന്ന് ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ എക്സാം എന്താ, എക്സാം ബോർഡ് എന്താ, അവര് ആ ഒരു എക്സാം അത്രയും ടഫ് ആക്കി നമ്മളെ കുഴപ്പിക്കാനോ നോക്കുള്ളൂ. അപ്പൊ അവര് പല രീതിയിലും ശ്രമിക്കും, പക്ഷെ നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്ത് പക്കയായിട്ട് പോവാം, അതാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചാൻസ് നോക്കി 50-50 ആയിട്ട് വെച്ച് പോകരുത്. ഇപ്പൊ നമ്മുടെ കറന്റ് അഫയേഴ്സ് ആണെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിക്കില്ല. അപ്പൊ മിക്ക കുട്ടികളും കറന്റ് അഫയേഴ്സ് വിട്ട് കളയുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. കറന്റ് അഫേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് കറന്റ് അഫേഴ്സിന് വന്നിരുന്നു. അപ്പൊ കറന്റ് അഫേഴ്സും ജി കെയും തുല്യ പ്രാധാന്യം കൊടുത്തുണ്ട്. സി എസ് സി ബി കിട്ടോ, സി എസ് സി ബിയുടെ കേസിൽ പഠിക്കുക. പിന്നെ നമ്മുടെ ഇവിടെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഐ ടി ആൻഡ് സൈബർ ലോ ആണ്. വളരെ പ്രാധാന്യത്തോടെ പഠിക്കണം, പലരും പഠിക്കാൻ മാറ്റി വെക്കുന്ന ഒരു ഭാഗമാണ്. ദയവായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇൻപുട്ട് ഡിവൈസോ ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഇതൊക്കെ ഏത് കാലത്ത് പഠിക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ഇതിന്റെ ഉത്തരം എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇത് എളുപ്പത്തിൽ മാറ്റി വയ്ക്കും, പക്ഷെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, പക്ഷെ ആ ഒരു മാർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതിയാലേ കിട്ടും. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇതിലിപ്പോ ഇതിനൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല.
കാരണം ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിന് ഉത്തരമായിട്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. തിയറി പഠിക്കാൻ പാടാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക. ചിലർക്ക് ഇതിന്റെ ടോപ്പിക് വൈസ് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഏറ്റവും നല്ല എന്താണ് MCQs എടുത്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇവിടെ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും രണ്ട് സിസ്റ്റത്തിൽ നിന്നും സെപ്പറേറ്റ് ഉള്ള ഭാഗങ്ങളുണ്ട്. ഇത് എളുപ്പത്തിൽ ഹാർഡ്വെയറിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാപ്പാട് വെറുതെ മനസ്സിലാക്കി പോകുന്ന ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കളയരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ നെറ്റ്വർക്സും ആ നെറ്റ്വർക്സ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്സ്, ലാൻ വാൻ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് തന്നെയാണ്. ജസ്റ്റ് പഠിക്കുക. നെറ്റ്വർക്ക് ഡിവൈസസ്, ഇന്റർനെറ്റ് സർവീസ്, ഇതൊക്കെ നോക്കിയറിയാം. നമ്മൾ ഒരു 10-ാം ക്ലാസ്സിൽ വെച്ച് വരെ പഠിച്ചേക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ITയിൽ വരുന്നത്. പിന്നെ ITI ആക്ട് ആൻഡ് അതർ ലോസ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് അതായത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ അമെൻമെന്റ്സ് വരുന്നുണ്ട്, അതിൽ ചില കാര്യങ്ങൾ വരുന്നു, ചില ആക്ടുകൾ, ചില ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ITI ആക്ടുകൾ, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കും, കാരണം PSC അറിയാം ഈ ഒരു സെക്ഷൻ മിക്കവാറും പേര് വിട്ട് കളയുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് CSEB നമ്മൾ ചലഞ്ച് ചെയ്യണം, നമ്മൾ ഈ സെക്ഷൻ പഠിച്ചിട്ടേ പോകുള്ളൂ എന്ന്. കാരണം കഴിഞ്ഞ PSC എക്സാമിന് ITI എന്ന് ചോദിച്ചപ്പോ മിക്കവാർക്കും പേര് പാടാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ വളരെ സിമ്പിളാണ്, പക്ഷെ അവർക്ക് കാരണം അത് മാറ്റി വെക്കുന്നതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് അറിയുന്നതാണ്, നമുക്ക് സബ്ജക്റ്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നമ്മുടെ സിമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ആ മാർക്ക് നിങ്ങൾക്ക് അറിയരുത്, ആ മാർക്ക് വെറുതെ മിക്കവർക്കും പറ്റി. കാരണം ലോയി നമ്മുടെ CSEBക്ക് വേണ്ടി അത്രയും ടഫ് ആയതുകൊണ്ട് ലോയും കോർപ്പറേഷനൊക്കെ നന്നായിട്ട് പഠിച്ചു. അപ്പൊ ആ ഒരു സെക്ഷൻ വളരെ എളുപ്പമായിട്ട് വന്നു. പക്ഷെ ഇവിടെ എന്താ കുഴപ്പിച്ചു? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാമെങ്കിലും കൃത്യമായി പഠിച്ചു വെക്കുക, അതിന്റെ ടേംസുകൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം ആ ടേംസ് നിങ്ങൾക്ക് ആ ടേംസിന് ഉത്തരം ഇതേ തന്നെ കിട്ടുള്ളൂ. നിങ്ങൾ മറ്റെന്ത് അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അതിൽ വലിയ എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും ചോദിക്കുക. അതെ, അതെ, എക്സ്പാൻഷൻ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ അത് ആ ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് ബേസിക്കലി പഠിച്ചു മാക്സിമം MCQs ചെയ്യാൻ നോക്കുക ഈ ഒരു കേസിൽ. അപ്പൊ ഇത്രയാണ് ടോപ്പിക്സ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ എന്താ പറയുന്നത്, ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് മാത്രമല്ല ചോദ്യം വരാ. നമ്മുടെ എന്താണോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ക്വാളിഫിക്കേഷൻ, ആ ഒരു ക്വാളിഫിക്കേഷൻ ബേസ് കൊണ്ടുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നൊരു സൂചന കൂടി എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. ഇപ്പൊ ഈ ചോദ്യങ്ങളും ഈ ടോപ്പിക്സ് ഒന്നും മുഴുവൻ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ എത്ര ചോദ്യം വേണ്ടി വരും. കേരള ബാങ്കിനും ഇതുപോലെ കൊടുക്കുന്നു. അതായത് സിലബസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളെ തൃപ്തരാക്കാൻ തരുന്നതാണ്, നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചോദിക്കാം, ചിലപ്പോൾ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കാം, എക്കണോമിക്സ് എന്ന് ചോദിക്കാം, മറ്റേ GST ഭാഗങ്ങൾ, ടാക്സിന്റെ, വെറും നോർമൽ ഡയറക്ടർ ടാക്സ് നിങ്ങൾ വലുതായിട്ട് പഠിക്കണ്ട. എന്താണ് ഇപ്പൊ ഇൻകം ടാക്സ് ഡയറക്ട് ടാക്സ് ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, GST ഭാഗങ്ങൾ ചോദിക്കാം. GST ഒന്ന് പഠിച്ചു വെക്കാം, ബേസിക് കാര്യം പഠിച്ചോ. എന്താണ് GST കൗൺസിൽ, GST എന്താണ്, CGST, SGST എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ആ ഒരു ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ സിലബസ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് തരുന്ന ഒരു പഠിക്കാൻ നമുക്ക് തരുന്ന ഒരു ബേസ് മാത്രമാണ്. ആ ബേസിൽ നിന്നുകൊണ്ട് നമ്മൾ പണിതുയർത്തുന്ന എന്താണോ അതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സിലബസ് നമുക്കൊരു മറ്റു പറഞ്ഞതിനെ സ്ക്രിപ്റ്റ് ഒരു ബലത്തിന്, ബാക്കി എന്താണ് നമ്മുടെ മനോഭാവമാണ് അഭിനയിക്കുന്നത് പറയില്ലേ. അതുപോലെ സ്ക്രിപ്റ്റ് ഒരു ബലത്തിനാണ്, ബാക്കിയൊക്കെ ഇല്ലേ അഭിനയിക്കാൻ പോകുമ്പോൾ പറയുക. അഭിനയിക്കാൻ പോകുമ്പോൾ സ്ക്രിപ്റ്റ് എന്തൊരു ഒരു ബലത്തിന് സ്ക്രിപ്റ്റ് ഉണ്ട്. അതിനുശേഷം എന്താണ്, പിന്നെ അഭിനേതാവിന്റെ കഴിവാണ് ഞാൻ എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യണം, അത് എത്രത്തോളം മനോഹരമാക്കണം. അതുപോലെ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് ഒരു ബേസാണ്, ഇന്നതൊക്കെ പഠിക്കണം, ഇന്നതൊക്കെ ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങളതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങൾ ഓരോരുത്തർക്കും സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ താല്പര്യം വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങണം എന്നാണ് എപ്പോഴും പറയാനുള്ളത് അല്ലേ. മെയിൻ ആയിട്ട് കോർപ്പറേഷൻ, കോർപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടിങ്, ITI, ഇതിന് മെയിൻ ഫോക്കസ് കൊടുക്കുക. ബാക്കിയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ എക്കണോമിക്സിനും ഇൻകം ടാക്സ് ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോവുക. അതാണ് ഏറ്റവും പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായിട്ട് എപ്പോഴും പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എന്താണ് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോ അവിടെ ആ സ്കോർ ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, ബേസിക് ആയാലും കുറെ കാര്യങ്ങളുണ്ട്. അതിന് കൃത്യമായ രീതിയിൽ എല്ലാ സമയത്തും ഗൈഡൻസ് നൽകാൻ എപ്പോഴും എന്തുണ്ടായിരിക്കും, എൻട്രിയുടെ കോപ്പറേറ്റീവ് ബാങ്കിങ് ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും കേട്ടോ. ഒരു വലിയ ടീം തന്നെയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പൊ ആ ടീം എല്ലാ സമയത്തും നിങ്ങൾ ഈ കാര്യങ്ങൾ, ഓരോ പരീക്ഷയുടെ ഓരോ ഘട്ടം വരുമ്പോഴും, ഇപ്പൊ ആദ്യത്തെ ലാപ്പ് ഓടുന്ന പോലെ അല്ലെ രണ്ടാമത്തെ ലാപ്പ് ഓടേണ്ടത്, മൂന്നാമത്തെ ലാപ്പ്, അവസാനത്തെ ലാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓരോ ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുമായിട്ട് എൻട്രിയുടെ കോമ്പറ്റീഷൻ അപ്ഡേറ്റഡ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട്
നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും എല്ലാം തരുന്നതാണ്. അതുപോലെ നമ്മുടെ എൻട്രി ആപ്പിലെ ചാനൽ ആപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ജെ സി എയുടെ കോഴ്സ് ആണെങ്കിലും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 24 hours മെന്ററുടെ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ജെ സി എക്സാം, കാരണം നെഗറ്റീവ് മാർക്കിംഗ് കയറി വരുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ്, എത്രത്തോളം ആ ഒരു ടെസ്റ്റിൽ, ഇപ്പൊ നമ്മൾ പറയില്ലേ പ്രാക്ടീസ് മാച്ചസ് എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം ഒരാൾ പെർഫെക്റ്റ് ആയി വരും. കാരണം ഒരു മാച്ച് കളിക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് കളിക്കാൻ കൊണ്ടത് ഗ്രൗണ്ടിൽ കൊണ്ട് ഇറക്കി വിട്ടാൽ നിങ്ങൾ പരിഭ്രമിക്കും. ആദ്യമായിട്ടാണ് അറിയാതെ പോലും നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ നിങ്ങൾ ഓൾറെഡി നല്ല പ്രാക്ടീസോട് കൂടിയിട്ടാണ് പോകണമെങ്കിൽ നിങ്ങൾ എന്താണ് ആ പ്രാക്ടീസിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് എക്സാം എഴുതാൻ പോകും. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സി എസ് സിബിൽ നമ്മൾ എന്താ എല്ലാ ക്വസ്റ്റ്യനും എഴുതി നമ്മളെന്താ ശീലിച്ചോണ്ട് ചിലപ്പോൾ ഇവിടെ ടൈം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി തോന്നും. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, പൂർണ്ണമായി അറിയില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു അവരിതിനു വേണ്ടി മുതിരുത്. കാരണം അവിടെ എക്സാമിനേഷൻ, അവിടെ നിങ്ങൾക്ക് അറിയാം പി എസ് സി എക്സാമിനേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് എഴുതുന്നവനല്ല അതിൽ ഏറ്റവും ശരിയായ ആൻസേഴ്സ്. കാരണം അവിടെ നെഗറ്റീവ് മാർക്ക് പോകുന്നുണ്ട്, അത് കളയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായി അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായി പഠിച്ചാലും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നല്ല ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസ് നിങ്ങളുടെ മുമ്പിൽ ഒരു മെയിൻ ബോഡിക്ക് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ആ പഠിച്ചു തുടങ്ങേണ്ട ഓരോ പരിശ്രമങ്ങളുടെ ഘട്ടത്തിലും ആരുണ്ടായിരിക്കും, എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് നിങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒരുപാട് കണ്ടന്റ് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സസ് എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്ലാസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് കണ്ടന്റുകളും തീർച്ചയായിട്ടും കേരള ബാങ്കിനാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. അതുപോലെ ജെ സി എയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുമ്പോഴും എക്സാമിന്റെ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.